നമസ്കാരം. കോൺഗ്രസ് അധ്യക്ഷ സോണിയ ഗാന്ധിക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ച കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ടി എൻ പ്രതാപൻ എം പി പാർലമെന്റിൽ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയും മറ്റ് ബി ജെ പി നേതാക്കളും ചേർന്ന കോൺഗ്രസ് അധ്യക്ഷയും മുതിർന്ന ലോക്സഭാംഗവുമായ സോണിയാഗാന്ധിക്ക് നേരെ ആക്രോശാക്ഷേപങ്ങൾ ചൊരിഞ്ഞ സംഭവം അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണെന്ന് പ്രതാപൻ പറഞ്ഞു. മകളുടെ ഗോവയിലെ ബാറിന്റെ അനധികൃത ലൈസൻസ് കേസിൽ സ്വന്തം പാർട്ടിക്കാർ പോലും രക്ഷയ്ക്കെത്താത്ത സാഹചര്യത്തിൽ സോണിയാഗാന്ധിയെ ആക്ഷേപിച്ച പാർട്ടിക്കാരുടെ പിന്തുണ നേടിയെടുക്കാമെന്ന് സ്മൃതി കരുതുന്നുണ്ടാവുമെന്നും അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറഞ്ഞു. ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: പാർലമെന്റിൽ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയും മറ്റ് ബി ജെ പി നേതാക്കളും ചേർന്ന് കോൺഗ്രസ് അധ്യക്ഷയും മുതിർന്ന ലോക്സഭാംഗവുമായ സോണിയാഗാന്ധിക്ക് നേരെ ആക്രോശാക്ഷേപങ്ങൾ ചൊരിഞ്ഞ സംഭവം അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്. കഴിഞ്ഞ ദിവസം വിജയ് ചൌക്കിൽ നടന്ന സമരത്തിനിടെ രാഷ്ട്രപതി ഭവനിലേക്ക് കോൺഗ്രസ് എം പിമാർ മാർച്ച് ചെയ്യാൻ ശ്രമിച്ചതിനിടയിൽ കോൺഗ്രസിന്റെ സഭാകക്ഷി നേതാവ് ബംഗാളിൽ നിന്നുള്ള ആദിരഞ്ജൻ ചൌധരി രാഷ്ട്രപതിയെ രാഷ്ട്രപത്നിയെന്നാണ് പരാമർശിച്ചതാണ് ബി ജെ പിയെ പ്രകോപിപ്പിച്ചത്. രാഷ്ട്രപതി, പ്രസിഡന്റ്, ഗവർണർ തുടങ്ങിയ പദവികൾക്ക് സ്ത്രീലിംഗ പുല്ലിംഗ വ്യത്യാസങ്ങളില്ലാത്തതാണ്. നേരത്തെ യു പിയുടെ നാമനിർദ്ദേശത്തിലൂടെ വന്ന രാഷ്ട്രപതിയായ പ്രതിഭ പാട്ടീലിന്റെ പദവി ആരോഹണ സമയത്ത് ഈ വിഷയത്തിൽ സംസാരങ്ങൾ ഉണ്ടായത് പലർക്കും ഓർമ്മ കാണും. അതുകൊണ്ട് രാഷ്ട്രപതി എന്നു തന്നെയാണ് വനിതാ രാഷ്ട്രപതിമാരെയും അഭിസംബോധന ചെയ്യുന്നത്. അതിരിക്കട്ടെ, കഴിഞ്ഞ ദിവസം ആദിരഞ്ജൻ ചൌധരി പറഞ്ഞത് മനഃപൂർവ്വമല്ലെന്നും അതൊരു നാക്കുപിഴയായിരുന്നുവെന്നും അദ്ദേഹം വിശദീകരിച്ചതും വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയ മാധ്യമപ്രവർത്തകനോട് തന്റെ ഖേദം അറിയിച്ചതുമാണ്. പക്ഷേ വിലക്കയറ്റം അടക്കമുള്ള വിഷയങ്ങളിൽ സഭയിൽ ചർച്ച ചെയ്യാതെ ഒളിച്ചു നടക്കുന്ന ഭരണപക്ഷത്തിന് ഒരവസരം കിട്ടിയ സന്തോഷത്തിൽ തങ്ങൾ ഭരണ പാർട്ടിയാണെന്ന് പോലും മറന്ന പാർലമെന്റ് വളപ്പിൽ പ്രകടനവും പാർലമെന്റിനകത്ത് വലിയ ബഹളവും ഉണ്ടാക്കുകയാണ് അവർ ചെയ്തത്. ഏറ്റവും ആശ്ചര്യപ്പെടുത്തുന്നതും അസ്വസ്ഥതയുണ്ടാക്കുന്നതുമായ കാര്യം ആദിർജി ആ പരാമർശം നടത്തുമ്പോൾ അവിടെ ഇല്ലാതിരുന്ന ആ പ്രയോഗത്തിലെ എന്തെങ്കിലും തരത്തിൽ പ്രോത്സാഹിപ്പിച്ചിട്ടില്ലാത്ത സോണിയാഗാന്ധിയുടെ നേർക്ക് ബി ജെ പി അംഗങ്ങൾ ആക്രോശത്തോടെ ആക്ഷേപങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. പ്രതിപക്ഷം സഭ തടസ്സപ്പെടുത്തുന്നു എന്ന് പറഞ്ഞവർ തന്നെ കഴിഞ്ഞ ദിവസം സഭ തടസ്സപ്പെടുത്തുന്ന കാഴ്ചയ്ക്കും സഭ സാക്ഷ്യം വഹിച്ചു. സഭയിൽ മുതിർന്ന ബി ജെ പി വനിതാ എം പി ആയ രമാദേവി ജിയോട് സോണിയാജി ആദർ ഖേദ പ്രകടനം നടത്തിയ വിഷയം എന്തിനാണ് ഇത്ര വഷളാക്കുന്നത്? ഇല്ലെങ്കിലും ഇതിലേക്ക് എന്നെ വലിച്ചിഴക്കേണ്ട കാര്യം എന്താണ് എന്നും അവർ ചോദിച്ചു. ഇത് കേട്ട് ഇടയിൽ കയറി സംസാരിക്കാൻ ശ്രമിച്ച സ്മൃതി ഇറാനിയോട് നിങ്ങൾ എന്നോട് സംസാരിക്കേണ്ട, ഞാനിവിടെ സംസാരിക്കുന്നുണ്ട് എന്ന് സോണിയാഗാന്ധി പറഞ്ഞു. ഇത് കേട്ടതോടെ സ്മൃതിയുടെ അഹങ്കാരം പത്തി വിടർത്തി. അവിടെയും അവർ കുറെ ബഹളമുണ്ടാക്കി. ഈ കാട്ടിക്കൂട്ടലുകൾക്ക് സഭാധ്യക്ഷൻ എന്തെങ്കിലും നടപടിയെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്ന ഞങ്ങൾക്ക് റിസീവ്ഡ് ആണല്ലോ. കോൺഗ്രസും സോണിയാഗാന്ധിയും ആദിവാസി വിരുദ്ധരാണ് എന്ന് പറയുന്ന സ്മൃതി ഇറാനിക്കും ബി ജെ പി എം പിമാർക്കും മറ്റ് ബി ജെ പി വിഡ്ഢികൾക്കും മധ്യപ്രദേശിലെ റാംപ്യാരി ഭായ് എന്ന ഗോത്ര വനിതയെ അറിയുമോ? ആദിവാസി വനിതയെ രാഷ്ട്രപതിയാക്കി മറുവശത്തുകൂടി അദാനിക്ക് ആദിവാസി ഭൂമികൾ പതിച്ചു നൽകുന്ന ഏർപ്പാട് മറച്ചു പിടിക്കാൻ സഭയിൽ ഞങ്ങളുടെ നേതാവിനെ ആക്ഷേപിച്ചിട്ട് കാര്യമില്ല. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ കേരള. ചാനൽ കേരള, a channel by NBC Broadcasting Limited.